Hi friends, ellarkum Ninu's kitchen like veendum swagatham. Namukkinu oru koondal varatta thayaarakkiyalo. Nammal kurumulagittu nalla varatti eduthirikkunna oru koondal roast aanu idu. Idellarum meedi try cheythu nokkanam. Ningal inganeyalla koondal try cheyyunnundengil ellarum onnu ingade ee reethil onnu try cheythu nokki kaynja pinne ningal ingane koondal vekku. Athra taste aa. Appo namukku idu engane thayaarakkunnu nokkam. Adinu vendi nammal adhigam masala onnum nammal idinu vendi upayogikkunnilla. വളരെ കുറച്ച് മസാലകൾ ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേവ് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. കുറച്ചധികം വേവുള്ളൊരു ഇതാണ് കൂന്തൽ. അപ്പോൾ നമുക്കിത് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണ ആകുമ്പോഴേ നമുക്ക് നല്ല നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടത്തുള്ളൂ. വേറെ എന്ത് എണ്ണ എടുത്താലും നമ്മുടെ വെളിച്ചെണ്ണ തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഒരു നാടൻ വിഭവമാണല്ലോ, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറഞ്ഞത്. ഇനി വെളിച്ചെണ്ണ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതും എണ്ണയും ഉപയോഗിക്കാം. നമുക്കിത് നമ്മുടെ ആ എണ്ണ ചൂടാൻ വന്നപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നല്ലൊരു ഗോൾഡൻ നിറമായി വന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരിഞ്ഞത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ എനിക്ക് എപ്പോഴും കറികളിലൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്താലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്നൊരിതാണ്. കാരണം അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഫ്ലേവർ നമുക്ക് കറിക്ക് അത്ര രീതിയിൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചതച്ച് ചേർക്കാൻ പറ്റത്തില്ല താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. നമുക്കതിലേക്ക് ഇനി ആവശ്യത്തിന് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് സവാളയും ഒരു 10-20 ഉള്ളിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് പാകേണ്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്തോ എരിവ് അധികം ആവശ്യമുള്ളവർക്ക് അധികം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് എന്തോരം നമുക്ക് കിട്ടുന്നുണ്ടോ അത്രയും നമുക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ അധികം കുറച്ച് അധികം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ സഹായിക്കും കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറെ. നമുക്കിനി അത് നന്നായിട്ടൊന്ന് നമ്മുടെ സവാളയൊക്കെ വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് ചെറിയ തക്കാളിയാണ് ചേർത്തേക്കുന്നത്. നിങ്ങളുടെ ഒരു വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയുടെ ആവശ്യമുള്ളൂ. നമുക്കിത് ഈ തക്കാളിയും കൂടെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു വരണം, എന്നാലാണ് നമ്മുടെ ആ കറിക്കൊക്കെ നല്ലൊരു തിക്നെസ്സൊക്കെ വരത്തുള്ളൂ. അതിലേക്ക് നമുക്ക് 2 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയ്ക്ക് വരും നിങ്ങൾക്ക് ഏത് ഇറച്ചി മസാല വേണമെങ്കിലും ഉപയോഗിക്കാം. ചിക്കൻ മസാലയോ ബീഫ് മസാല എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഞാനിവിടെ ഗരം മസാല ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് നമുക്കിപ്പോൾ 2 spoon ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഇതൊന്ന് പുരട്ടിയെടുത്തതിന് ശേഷം അവസാനം കുറച്ചുകൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ഒരു അല്പം കായത്തിൻ്റെ പൊടി. കായത്തിൻ്റെ പൊടി നമുക്ക് വയറിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ. കൂന്തലൊക്കെ ആകുമ്പോൾ കുറച്ച് ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അതൊന്ന് തടയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കറികളിലൊക്കെ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ വയറിനൊക്കെ നല്ലതാണ്. അത് പെട്ടെന്ന് ഗ്യാസിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം. നമ്മുടെ ഈ പൊടികളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമേ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതിന് നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തലിൽ നമ്മൾ വേവിക്കാനായിട്ട് എക്സ്ട്രാ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മുടെ ഈ ബീഫിനെയൊക്കെ പോലെ തന്നെയാണ്. ഈ കൂന്തലിലൊക്കെ ഒരുപാട് വെള്ളമുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഈ കൂന്തലൊക്കെ അങ്ങ് ചുരുങ്ങിയിട്ട് ഈ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വരും. അപ്പോഴേക്കും ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് ഇത് വേവുമ്പോഴാണ് ആ കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ആദ്യം തന്നെ നമ്മൾ അധികം വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ പിന്നെ ഇത് മൊത്തം വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അധികം കുറേ സമയം നമ്മുടെ പോകുകയും ചെയ്യും. അതുമല്ല, ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അധികം വെന്ത് കഴിഞ്ഞാൽ ഒരുമാതിരി റബ്ബർ കടിക്കുന്ന പോലെ ഇരിക്കും നമുക്ക് ഈ കൂന്തൽ അധികം വെന്ത് കഴിഞ്ഞാൽ. അധികം വെന്താലും പ്രശ്നമാണ്, അധികം വെന്തില്ലെങ്കിലും പ്രശ്നമാണ്. ഈ കൂന്തലൊക്കെ കറക്റ്റ് പരുവത്തിലെടുത്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയിലാവും. അവസാനം ഞാനൊരു അല്പം പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം കൊടംപുളി ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇതേ ഞാനൊരു അടച്ചു വെച്ച് ഒരു 20 minutes ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിലിട്ട് ഞെക്കി നോക്കുമ്പോഴേക്കും അതൊന്ന് രണ്ടായിട്ട് വിട്ട് വരണം. അതാണ് നമ്മുടെ കൂന്തലിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. ഒരു കയ്യിലിട്ട് ഞെക്കും നമുക്ക് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് തോന്നാം. എന്നാൽ അതാണ് കറക്റ്റ് പരുവം. നമുക്കിനി തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വരട്ടി വരട്ടി കൊടുക്കണം. ഈ വെള്ളം മൊത്തം നമ്മൾ പറ്റിച്ചു കൊടുക്കണം. കണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കാഞ്ഞിട്ട് തന്നെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു ഇതിനകത്ത്. നമ്മളൊരു അല്പം അധികം നേരം തന്നെ ഇത് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം മൊത്തം പറ്റിച്ചെടുക്കണം. ഒരു 3/4 ഭാഗം വെള്ളം പറ്റിക്കഴിയുമ്പോഴേക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ബാക്കി വെള്ളം പറ്റിച്ച് കളഞ്ഞാൽ മതി. ആ അവസാനം ആകുമ്പോഴേക്കും ഇതിൻ്റെ മേളിൽ കൂടെ കുറച്ചുകൂടെ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി 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 നന്നായിട്ടൊരു കുറുകേട് വരത്തില്ല ആ ഒരു രീതി ആകുന്നവരെ എടുക്കണം. ഇതിലും നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം, കുഴപ്പമില്ല. കുറച്ചുകൂടെ പറ്റിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ചോറിനൂടെയൊക്കെ കഴിക്കാനായിട്ട്
അടിപൊളിയായിരിക്കും. ഇപ്പം ഈ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂന്തൽ കുരുമുളകിട്ട് വരട്ടിയതാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.